ഒരു കപ്പ പുഴുക്ക് ഉണ്ടാക്കാം എന്ന് വിചാരിച്ചു. മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായി വേവിച്ച് പൊടിച്ചെടുത്ത് വെച്ചിരിക്കുന്ന കേട്ടോ. ഒരു തരി പോലും വെള്ളം ഇല്ല ഇതിൽ. ഇതിലേക്ക് പച്ചമുളക്, ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത്, സവോള ചെറുതായിട്ട് അരിഞ്ഞത്. കപ്പപ്പുഴുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മറ്റേ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഒരു സ്പൂണോളം ഉഴുന്ന് പരിപ്പ് മുരിവായി വരുമ്പോൾ നമുക്ക് നമ്മൾ എത്തിച്ചിരിക്കുന്ന ഐറ്റംസൊക്കെ ഇതിലേക്ക് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതിലേക്ക് കപ്പ ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ചിരിക്കുന്ന കപ്പയൊക്കെ ഇട്ട് കൊടുക്കും. നാളികേരം ചെരുകിയത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നാളികേരം അവസാനം ഇട്ടാൽ മതി. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ പാകത്തിലാണ്. അപ്പോൾ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള കപ്പ പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. കട്ടൻ ചായയുടെ കൂടെ നല്ല കോമ്പിനേഷനാണ്. മീൻ കറിയുടെ കൂടെ ആയാലും ചിക്കൻ കറിയുടെ കൂടെ ആയാലും അടിപൊളിയാണ് കേട്ടോ.